ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോസ് ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനോസ് ടോക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇന്ന് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഒരു മാല ചെയ്യുന്നത്. സിമ്പിളാണ്, പക്ഷെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ രാവിലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് പോർഷൻ മാത്രം ഞാൻ ഷോർട്സ് ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. കുറേ നേരം ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും കൈ വേദന എടുക്കും. പിന്നെ അത് നീഡിൽ യൂസ് ചെയ്ത് ഷുഗർ ബീഡ്സ് കോർക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ടോയിൻ കയറുമ്പോൾ, മീൻസ് ടോയിൻ യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ബീഡ് കയറത്തില്ല, അല്ലെങ്കിൽ നീഡിൽ കയറത്തില്ല. നീഡിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അതിനകത്ത് ബീഡും കയറത്തില്ല, ടോയിനും കയറത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒന്നുള്ളപ്പോൾ ഒന്നില്ല, ആ ഒരു രീതിയിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുത്തിയിരുന്ന് ഗേറ്റിങ് ഇട്ടങ്ങ്. പിന്നെയും കുറച്ചുകൂടെ കുറേ കാര്യങ്ങൾ ഇനി റെസ്പോൺസിബിൾ ആകേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൈസ വെച്ചുള്ള കളി ആയതുകൊണ്ട്. അപ്പം ഇതുവരെ റെസ്പോൺസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെന്താണ്, എന്നാലും നമുക്ക് ഈ തിരക്ക് കൂടിക്കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അങ്ങ് ആകെപ്പാടെ കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിപ്പോൾ. ഇപ്പം എനിക്ക് കൊന്തയുടെ വർക്ക് കുറേ വന്ന് കിടപ്പുണ്ട്, പക്ഷേ കുരിശിൽ ക്രോസ് വരാത്തത് കൊണ്ട് നമുക്കത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നോർമലി വീഡിയോ ചെയ്യാഞ്ഞത്. അതുകൂടെ വന്ന് കഴിഞ്ഞിട്ട് പതുക്കെ, ഇനി ശരിക്കും പറഞ്ഞാൽ സമയം നല്ലപോലെ വേണം കേട്ടോ. നല്ലപോലെ സമയം എടുത്തെങ്കിൽ എനിക്ക് ചെയ്യുന്ന വർക്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ചില നാളിപ്പം നമുക്ക് ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമില്ല, എന്നാലേ ടെൻഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രീപെയ്ഡ് ആയിട്ട് അങ്ങനെ ഓർഡേഴ്സ് ഒന്നും എടുക്കാത്തത്. ഇൻ കേസ് നഷ്ടം വരുവാണെങ്കിൽ അത് എനിക്കല്ലേ നഷ്ടം വരുത്തുള്ളൂ. അതുകൊണ്ട് എന്താ ചെയ്യാം. അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ ഓക്സിഡൈസ്ഡ് സിൽവർ ബീഡ്സ് വെച്ചിട്ട്, പിന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. ഇപ്പം സിൽവർ ബീഡ്സിൻ്റെയൊക്കെ ആണെങ്കിലും, ഒറിജിനൽ സിൽവർ ബീഡ്സ് ആണെങ്കിൽ അതാണെങ്കിൽ തീ പിടിച്ച വിലയായിരിക്കും. ഓക്സിഡൈസ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് നോർമലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ സിൽവർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു മാലയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അയ്യോ, ഞാനാണെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം മസ്റ്റാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടക്കും. എന്നാലും ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ട്, അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞു നെറ്റ് ഓഫ് ആക്കിയിട്ടിട്ട് കിടക്കുക. എന്നകത്താണെങ്കിൽ ഇടയ്ക്ക് നോക്ക് നോക്ക് നോണോ എന്നൊരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അത് വരുമ്പോഴത്തേക്കും എൻ്റെ ഉറക്കം അങ്ങ് പോവും. അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളാണെങ്കിൽ ആദ്യം ഫിഷിംഗ് ത്രെഡാണ് എടുക്കുന്നത്. ഗിയർ വയർ പോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടോയിനാണ് ഈ ഒരു ഫിഷിംഗ് ത്രെഡ് എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ക്രാഫ്റ്റ് ഷോപ്പിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ജസ്റ്റ് അത് കൊളുത്തിലോട്ട് വെച്ചിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ നമ്മളത് ലോക്ക് ചെയ്യുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ലോക്ക് ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിൽവർ ബീഡ്, ഒരു ചെറിയൊരു സിൽവർ ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണെങ്കിൽ നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സാണ് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് അട്രാക്റ്റീവായിട്ട് ഞാനിവിടെ കൊടുക്കുന്ന ബ്ലാക്കാണ്. ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം ബ്ലാക്ക് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി രണ്ട് സ്ട്രാൻഡായിട്ടാണ് പോകുന്നത്. അപ്പം രണ്ട് സ്ട്രാൻഡ് ഇങ്ങനെ വന്നിട്ട് പിന്നെ അത് ഒറ്റ ഒരു ഇതായിട്ടാണത് വരുന്നത്. നിങ്ങൾക്കത് ചെയ്ത് കഴിയുമ്പോൾ, ഞാനിപ്പോൾ പറയുന്നതിനെക്കാട്ടിലും അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം നമുക്കൊന്നെങ്കിലും നീഡിൽ വെച്ച് കയറ്റിയിട്ട് ചെയ്യാൻ പറ്റും, ബീഡ് സ്പിന്നർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് കൈവച്ചിരുന്നെങ്കിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന നീഡിൽസിൻ്റെ ഒന്നും ആ ഒരു ഹോള് വലുതല്ലാത്തതുകൊണ്ട് ഈ ടോയിൻ ആയതുകൊണ്ട് കയറാൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ കുത്തിയിരുന്ന് കൈ കൊണ്ട് തന്നെ ഇരുന്നെങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ പല കളേഴ്സിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. കൂടുതലും ബ്ലാക്കാണ് കുറച്ചുകൂടെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത്.
അപ്പം ഞാൻ ഇതുപോലെ പതുക്കെ ഇരുന്ന് ചെയ്ത് ഏകദേശം ഞാനാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ ഏകദേശം ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അപ്പം അതാണെങ്കിൽ 2.5 മണിക്കൂർ എടുപ്പം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ ഫിലിമൊക്കെ കണ്ടുകൊണ്ടാണ് ഈ ഒരു മാല ചെയ്തത്. അത് ഷോർട്സിൽ പറയുന്നുണ്ടായിരുന്നു, ഒന്ന് ലൈലാവോ ലൈലയും പിന്നെ മായാവിയുടെ പകുതി പോർഷൻ ആയപ്പോഴത്തേക്കും നമ്മുടെ മാലയുടെ ആ ഒരു വീഡിയോ തീർന്നായിരുന്നു. അപ്പം ഞാൻ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് അതെങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതും ഇടയ്ക്കെത്തിയതും അവസാനത്തേതും ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം യൂട്യൂബുകാരെന്നെ പുറത്താക്കും. അതുകൊണ്ട് അപ്പം നമ്മളാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സിൽവർ ബീഡാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതാണ് ഈ ഒരു മോഡലിലാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ബീഡ് ഇട്ടതിന് ശേഷം ഇതിന് വലിയൊരു സിൽവർ ബീഡാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ കുറച്ച് ചെസ്റ്റ് പോർഷൻ്റെ അവിടെ വരെ ആ ഒരു ലെങ്തിലാണ് കൊടുക്കുന്നത്. അത് കേട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നാട്ടോ ഞാൻ ചെയ്യുന്നത്, കുത്തിയിരുന്നങ്ങ് ചെയ്യുന്നു. സാധാരണ അങ്ങനെ കുത്തിയിരുന്നൊന്നും അങ്ങനെ ചെയ്യരുത്. കുറച്ചൊക്കെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഡിസൈൻ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ, അത് പെട്ടെന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനവും ഇല്ല കേട്ടോ. അതുപോലെ മണിച്ചിത്രത്താലൊരു ഫിലിം കഴിഞ്ഞു, ഫിലിം കാണുമല്ലോ. എന്തുവാ മണിച്ചിത്രത്താലിലെ മണിച്ചിത്രത്താലെന്ന് പറഞ്ഞ ഫിലിമിനകത്ത് തിലകൻ പറയുന്ന പോലെ എന്താ ദുർഗാഷ്ടമി കഴിയുന്നിടം വരെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞതുപോലെയാണ് ഈ മാല ചെയ്ത് തീർന്ന് കഴിയുന്നിടം വരെ എനിക്കൊരു സമാധാനവും ഇല്ല. കുത്തി ഇരുന്നങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സിമ്പിളായിട്ടുള്ള മാലയുടെ ഈ മാലയുടെ റേറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റും, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മാലകളാണ് ഇതൊക്കെ. അപ്പോൾ റേറ്റ് നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റേറ്റ് എനിക്കങ്ങനെ അതൊക്കെ നിങ്ങളുടേതായ, ഇപ്പം ഞാൻ വാങ്ങിക്കുന്ന ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ എക്സ്പെൻസ് കൂടുതലാണെങ്കിലോ, അപ്പം അതുകൊണ്ടാണ് എക്സ്പെൻസ് രീതിയൊക്കെ അനുസരിച്ച് നിങ്ങളുടേതായ രീതിയിൽ അത് ചെയ്ത് എന്താണ് എടുത്താൽ മതി. അത് പ്രൈസ് റേറ്റൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് മേക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്ന മാലയുടെ. പടക്കലേ ഞാനൊരു ചട്ടിയൊക്കെ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ ആ ചട്ടി അങ്ങ് മാറ്റി കേട്ടോ, രസമില്ല. ഒരു പച്ചപ്പ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം മാല എല്ലാവർക്കും ജസ്റ്റ് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയുമായിട്ട്. അപ്പം എല്ലാവർക്കും വണക്കം, താങ്ക് യു, ബൈ.